മോളെ ഒരു ഉറുമ്പ് അടിക്കണ വേദന ഉണ്ടാവൂ? അതുപോലും ഉണ്ടാവില്ല, കുട്ടി അറിയ പോലും ഇല്ല. നോക്കിക്കോളൂ, ചാരതമ്മേ തല ചേർത്ത് പിടിച്ചോളൂ. എല്ലാത്തിനും ഒരു സമയം, വയസ്സ് ഏഴായപ്പോ കരയില്ലേ? കഴിഞ്ഞു കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇപ്പോഴോ വേദന എടുത്തോ കുട്ടിക്ക്. അപ്പൊ ഒരു കാതിൽ മതിയോ കമ്മല്? കാത് കുത്തുമ്പോ പെൺകുട്ടികൾ കരയോ? കഴിഞ്ഞില്ലേ പണ്ടാരോ? എപ്പോഴേ കഴിഞ്ഞു? ആ വാ വാ, അച്ഛന്റെ മോളോ, അച്ഛന്റെ മോളോ, അച്ഛന്റെ മോളോ, പൊന്നു മോളോ, കരയല്ലേ കരയല്ലേ, ഇപ്പൊ മാറും ഇപ്പൊ മാറും. പൊന്നിന്റെ കമ്മലിടുമ്പോ അച്ഛന്റെ മോളിൽ സുന്ദരി കുട്ടിയാവെന്നറിയോ? കരയല്ലേ പൊന്നു, അച്ഛന് സഹിക്കണില്ല. പൊണ്ടാറിണങ്ങാൻ ഇതിപ്പോ കുത്തണ്ട ഒരു കാര്യവുമില്ല. ഈ കരച്ചിൽ കാണാണ്ടിരിക്കാൻ വേണ്ടി എത്ര നാളും വേണ്ട വേണ്ടെന്ന് വെച്ചത്. കരയല്ലേ മോളെ, കരയല്ലേ 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 മണി. ഇതിപ്പോ ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചോ? ഏടത്തി മിണ്ടാണ്ടിരിക്കണ്ടോ? എനിക്ക് ആകപ്പാടെ കൊഞ്ചിക്കല്. ഇത്തിരി കൂടുതലാ, പെൺകുട്ടിയാ, നിലത്ത് നിർത്തി പഠിപ്പിക്കേ. കാറു കുത്തുമ്പോ കുട്ടികളൊന്ന് കാര്യം, അതിന് ഇത്ര ആദ്യം വേണോ വിചാര? നാണത്തിട്ടാ പോവാൻ നോക്ക്. ഓ കരയില്ല കരയില്ല കരയില്ല, ഓടാ കരയില്ല കരയില്ലടാ കുട്ടാ. നീ ഏച്ചി പൂച്ചപ്പഴം പറിച്ച തെച്ചി കുട്ടിക്ക്. ഏ ചോര നിന്നിട്ടില്ലല്ലോ. എവിടെ? നാണത്തട്ടനെ, ഇതേ ചോറ് നിക്കണില്ലല്ലോ. ഞരമ്പോ എല്ലാം മാറിയിട്ടുണ്ടാവും. ഞരമ്പോ? ഞാൻ ആദ്യമായിട്ടൊന്നല്ല കാതൂത്തണത്. പിന്നെ ചോറ് നിക്കണില്ലല്ലോ. ഡോക്ടർമാരാരെയും വിളിക്കണോ? എന്തിന്? ചോരെങ്ങനെ പോയാലോ, പഴയ കാലമൊന്നല്ലേ. എന്റെ വിദ്യാര, മനുഷ്യന്റെ ചെവിയാ തുളയ്ക്കണേ. കുറച്ച് ചോര വരും, ഒരു തുള്ളി ചോര പോയാൽ ചാവൊന്നുമില്ല. നിങ്ങളുടെ കരുനാക്കൊണ്ട് വേണ്ടാത്ത വർത്തമാനം പറയാൻ നിക്കണ്ട, പോയേ. പൈസ കിട്ടില്ലേ? ഇങ്ങനെ എല്ലാം പൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ കൊറേ കഷ്ടാണേ. ഈ അവയവങ്ങൾ തുളച്ച ആഭരണം കിട്ടുന്ന പരിഷ്കാരം ആര് കണ്ടുപിടിച്ചാണാവോ? ഇപ്പൊ വേദന കുറവുണ്ടോ എന്റെ കുട്ടിക്ക്? എന്റെ കാതുകുത്തിയത് കാര്യമുള്ളോണ്ടാ, ഒട്ടും വേദന ഉണ്ടാവില്ല. കടുകോളം ചോരയെ വന്നുള്ളൂ. എന്റെ ചെവിയില് ഭസ്മല്ല, പാമ്പുമേക്കാട്ടിൽ നിന്ന് മഞ്ഞപ്പൊടി ആട്ടത്. അമ്മയടുത്ത് പറഞ്ഞിട്ട് ഞാൻ ലക്ഷം മഞ്ഞപ്പൊടി കൊടുത്തട്ടെ. വേണ്ട, എല്ലാം കൂടെ കൊള്ളാക്കണ്ട. ഇപ്പൊ വേദനയൊക്കെ മാറിയില്ലേ? എല്ലയുടെ ചുട്ടിൽ നിറയെ പൂക്കളുണ്ട്, നമുക്ക് മാല ഓർക്കാം. വേണ്ട, ഇപ്പൊ പൂമാലൊന്നും വേണ്ട. നീ പോയിരുന്ന നാല് അക്ഷരം പഠിക്കേ. തവണ ഗവൺമെന്റ് പരീക്ഷ നല്ല മാർക്ക് വാങ്ങിച്ച് പരീക്ഷ പാസ്സായില്ലെങ്കിൽ അമ്മയെ പോലെ കുടം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ആ കാലമൊക്കെ പോയി. ഓ പിന്നെ അവളിപ്പോ പഠിച്ച് പെരപ്പുറത്ത് കയറാൻ പോവല്ലേ. നമ്മളെ കാപ്പി കുടിച്ചോ. അത് നീ കുടിച്ചോ, അവക്ക് വേറെ കൊടുക്കാം. ഡീ അപ്പുറത്തേക്ക് വന്ന് ഒരു ഗ്ലാസ് കാപ്പി തരാം. എനിക്ക് വേണ്ട, തൊള്ളടോ ഓങ്കാരം മുഴുവൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആകപ്പാടെ സഹായത്തിന് അവളെ ഉള്ളൂ. അടുക്കള എന്തെങ്കിലും എടുക്കാനും സ്ത്രീക്കുട്ടി കൂട്ടിനും ഒക്കെ അവളെ ഉള്ളൂ. പാവം, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനും പറഞ്ഞേ ഉള്ളൂ. ഇതിലും മുഴുവൻ ഉറുമ്പാണല്ലോ. ഉറുമ്പോ? എവിടെ ഉറുമ്പല്ല, കാപ്പിപ്പൊടിയാ. കുടുംബത്തൊരു പെണ്ണ് വേണോന്ന് ഒരു പെൺകുട്ടി ഉള്ളത് വളർന്നു വരികയാണെന്നുള്ള വിചാരം ഉണ്ടോ നിനക്ക്? ദേവേനി മരിച്ചിട്ട് കൊല്ലം അഞ്ചായി, എന്നും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയാനാ ഭാവം? ഇനി മൂന്നാല് കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇവളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ നിനക്ക് കഴിയോ? എന്താ ഒന്നും മിണ്ടാത്തേ? ആ കാര്യം പറയുമ്പോ നാക്കില്ല, ചെവിയും കേക്കില്ല. ഞാൻ എന്താ പറയണ്ടേ? ശ്രീകുട്ടി, അടുക്കളയിൽ അമ്മായി ഇന്നലെ കൊണ്ടുവന്ന് ബിസ്ക്കറ്റ് ഇരിക്കണുണ്ട്, മോളെ എടുത്ത് തിന്നോ. ആ എന്നാ ചെന്ന് പല്ല് തേക്ക്. അച്ഛൻ തേപ്പിച്ചരാ. ആ കുന്നംകുളത്ത് പറഞ്ഞ കുട്ടിയില്ലേ, നല്ല പെൺകുട്ടിയാ, നമുക്കൊന്ന് പോയി കാണാടാ. വേണ്ട, എനിക്ക് പേടിയാ. പെണ്ണ് കാണണതോ? അതല്ല. പിന്നെന്താ സർപ്പകോപം അല്ലേ? വെറുതെ എന്തിനാ ഒരു പെൺകുട്ടിയുടെ പാമ്പ് പിടിച്ച് കൊല്ലിക്കണേ? ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ ആലോചിച്ചുണ്ടാക്കാ. ആരെ കോപിച്ചേക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മണി, പൊട്ടിച്ചു കളഞ്ഞൊന്നും കൂട്ടിച്ചേർക്കണ്ട. കണ്ടോ മിണ്ടാണ്ട് പോണോണ്ടോ? തല ചായ്ക്കാൻ ഒരു താ